ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു കണ്ണൂരിൽ. കേന്ദ്ര കമ്മിറ്റി യോഗം വിളിച്ചപ്പോഴും അങ്ങയോട് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാൻ അവർ ആവശ്യപ്പെട്ടില്ല. ഇപ്പോൾ അവസാന നിമിഷം വരെ എങ്ങനെയെങ്കിലും അധികാരത്തെ തുടരാനുള്ള ഒരു സർവൈവൽ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിട്ടാണ് നിങ്ങളെ കണ്ടത്, അതിജീവിക്കാൻ വേണ്ടി. അവസാനം ഗതികെട്ടുകൊണ്ടാണ് അവധിയിൽ പ്രവേശിച്ചു എന്ന ന്യായം പറഞ്ഞുകൊണ്ട് അങ്ങ് താൽക്കാലികമായെങ്കിലും രാജി സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. ഇതുകൊണ്ടൊന്നും തന്നെ ഈ കേസ് ഇവിടെ നടക്കുന്ന അന്താരാഷ്ട്ര മാനമുള്ള മയക്കുമരുന്ന് കേസോ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസോ ഇതൊക്കെ തന്നെ പരവതണ്ണയ്ക്കുള്ളിൽ മറക്കാമെന്നാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇതൊരാരംഭം മാത്രമാണ്. ഈ കേസ് ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ കേസുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടവരാണ്. പാർട്ടി സെക്രട്ടറി തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റായ നടപടിയെക്കുറിച്ചും തികച്ചും ബോധവാനാണ് എന്ന് ബോധ്യപ്പെടുന്ന രേഖകളും സൂചനകളും തെളിവുകളും ഒക്കെ തന്നെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാന കാര്യം, സ്വർണ്ണക്കടത്തിൻ്റെ മുഖം സ്വപ്ന സുരേഷ് എന്നാണ് ഇന്നലെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞത്. ശിവശങ്കർ ഒരു മാസ്കാണ് അഥവാ ഈ കേസിൻ്റെ ഒരു മുഖംമൂടി മാത്രമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ച ഒരു വെളിപ്പെടുത്തലാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ അറിവോടാണ് എന്നാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ സൂക്ഷ്മമായ നിഗമനം. സിഎമ്മിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറും സി എം രവീന്ദ്രനും പുറമെ മറ്റു പലർക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നന്നായിട്ട് ബോധ്യപ്പെട്ടായിരുന്നു. അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു മയക്കുമരുന്ന് കേസും കള്ളക്കടത്തും എല്ലാം തന്നെ നടന്നതെന്നാണ് അവർ വ്യക്തമായിട്ട് പറയുന്നത്. അന്വേഷണം 4 മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ നാഷണൽ, നമുക്കെല്ലാം അറിയാം, NIA, അതുപോലത്തെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കസ്റ്റംസ് എന്നിവയെക്കുറിച്ചൊക്കെ തന്നെ എൻ്റെ അഭിപ്രായം തുടക്കം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏജൻസികളെ കുറിച്ചറിയാം, ഏജൻസികളുടെ പ്രവർത്തനം അറിയാം. അതിന് വളരെയേറെ വ്യക്തിത്വമുള്ള ഒരുപാട് സത്യസന്ധരും ആത്മാർത്ഥരും ഉള്ള ആളുകൾ, അവർക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം കൊടുത്ത് നിർഭയമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ കാണാപ്പുറങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കുറ്റവാളികളെ അവർ അനായാസമായി നിയമത്തിന് മേൽ കൊണ്ടുവരുമെന്ന കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം ഞാനൊരു കുറ്റാരോപണം എന്ന രൂപത്തിൽ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുകയുണ്ടായി, ഈ അന്വേഷണം മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ തുടരെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിലപാട് അനുദിനം സാധൂകീകരിക്കപ്പെടുവാണ് ഈ അന്വേഷണത്തിലെ ഗതി കണ്ടപ്പോൾ. അന്വേഷണ ഏജൻസികൾക്ക് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, നിർഭയവും സ്വതന്ത്രവുമായിട്ട് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സംശയമുണ്ട്. ആ സംശയം അസ്ഥാനത്തല്ല. കാരണം ഇത്തരമൊരു പ്രമാദമായ കള്ളക്കടത്ത് കേസ് നടന്നപ്പോൾ വളരെ ത്വരിതഗതിയിലായിരുന്നു അവർ അന്വേഷണം ആരംഭിക്കേണ്ടത്. വളരെ പെട്ടെന്ന് സെർച്ച് വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് കിട്ടാവുന്ന എല്ലാ സുപ്രധാനമായ രേഖകളും അവർ റിക്കവർ ചെയ്യേണ്ടതായിരുന്നു. അതുപോലെ തന്നെ CCTV, ആ CCTV കണ്ടെത്തണമായിരുന്നു. ഇത് രണ്ടും അവർ ചെയ്തില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അന്വേഷണം മന്ദഗതിയിലാണ്. ഈ ഏജൻസികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്ന ഒരാളെന്ന രൂപത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തോ തരത്തിലുള്ള വിലക്കുകൾ മേലെ നിന്നുണ്ട്, അല്ലായിരുന്നെങ്കിൽ നിർഭയമായിട്ട് ഈ ചുണക്കുട്ടികൾ പോയി കുറ്റവാളികളെ കണ്ടെത്തിക്കൊണ്ട് രേഖകൾ കോടതി മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ആ കുറ്റവാളികളെ നിയമത്തിൽ കൊണ്ടുവരുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നീടുണ്ടായിട്ടുള്ള അക്തിമാധ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞത്, അതിപ്രധാനപ്പെട്ട രേഖയാണ് കത്തി നശിച്ചു പോയത്. ആ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഗവൺമെൻറ് മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നിങ്ങളുടെയൊക്കെ തന്നെ മുമ്പിൽ പുതിയ കസറ്റൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അഗ്നിബാധ സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെ കബളിപ്പിക്കാനാണ്, ആളെ ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം സി പി എമ്മും ഈ ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഞാൻ പറയട്ടെ. ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഉത്തരവാദപ്പെട്ട ഏജൻസികളെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ നമ്പർ വൺ. എന്തുകൊണ്ട് ഏജൻസികൾ ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അലംഭാവം, ഇത്രയും വലിയ കൃത്യവിലോപം? ഈ ഒളിച്ചുകളി എന്തെന്ന് ബി ജെ പി നേതൃത്വത്തിന് നന്നായിട്ടറിയാം. അവർ അത് വെളിപ്പെടുത്താൻ വേണ്ടി തയ്യാറായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുണ്ടായിരുന്നു, തൊടുപുഴയിൽ. ആ തൊടുപുഴയിൽ വെച്ചാണ് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മയക്കുമരുന്ന് കേസ് പ്രത്യേകമായിട്ട് സ്വർണ്ണക്കല്ലടുത്ത് കേസുമുണ്ട്, അത് മൂടിവെക്കാനും ആ കേസിൻ്റെ അന്വേഷണം പാളം തെറ്റിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചർച്ചകൾ ബി ജെ പിയും സി പി എമ്മും ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞ് മൂന്ന് ദിവസം കടന്നുപോയല്ലോ. ഇതുവരെ എന്തുകൊണ്ട് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ അതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല? എന്നാൽ മുഖ്യമന്ത്രി പറയണ്ടേ? എപ്പോഴും ഇമോഷണലായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ മുഖ്യമന്ത്രി. വളരെയേറെ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം താമസിക്കാതെ അദ്ദേഹം പ്രതികരിക്കുമല്ലോ. അദ്ദേഹം പറയണ്ടേ അങ്ങനെ ഒന്നുമില്ല, ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയണ്ടേ? എന്തുകൊണ്ടാണ് ആ വെല്ലുവിളി സ്വീകരിക്കാൻ വേണ്ടി ബി ജെ പിയും സി പി എമ്മും തയ്യാറാകുന്നത്?